സങ്കീർണമായ ഈ കൊറോണ കാലത്ത് സുസ്ഥിരമായ സേവനങ്ങൾ ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ആംബുലൻസ് ഡ്രൈവർമാരും ജീവനക്കാരും. എന്നാൽ സ്വജീവൻ പോലും പണയം വെച്ച് നമുക്ക് വേണ്ടി സേവനം നടത്തുന്ന അവരെ പറയിപ്പിക്കാൻ ഒരു ആംബുലൻസ് ലോബി തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. ആയിരക്കണക്കിന് രൂപ പ്രതിഫലം പറ്റി അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ദൂരെ ജില്ലകളിൽ നിന്നും ആളുകളെ വീടുകളിലെത്തിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് ഈ ആംബുലൻസ് ലോബി നടത്തുന്നത്. ഇതിന് തടയിടേണ്ടത് അത്യാവശ്യമാണ്. അധികാരികൾ ശ്രദ്ധിക്കുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് ഈ വാർത്ത കാണാം. രാജ്യം ലോക്ക്ഡൗണിലാണ്. നാം എവിടെയാണോ ഉള്ളത് അവിടെ സുരക്ഷിതരായി കഴിയണമെന്നാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മോട് അഭ്യർത്ഥിച്ചത്. നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ അധികാരികളും ആവർത്തിച്ച് നമ്മോട് പറയുന്നതും അതുതന്നെ. എന്നാൽ അയൽ സംസ്ഥാനത്തു നിന്നും കേരളത്തിലെ തന്നെ ദൂര ജില്ലകളിൽ നിന്നും അധികാരികളുടെ കണ്ണുവെട്ടിച്ച് അതിർത്തി കടക്കണോ? എങ്കിൽ ആംബുലൻസ് ലോബി നിങ്ങളെ അതിന് സഹായിക്കും. അതെ, അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുപോലും ഈ ലോക്ക്ഡൗൺ കാലത്ത് നാട്ടിലെത്താൻ ആംബുലൻസ് സർവീസ് സുലഭമാണെന്നാണ് വിവരം. കോവിഡ് വ്യാപനത്തെ തുടർന്ന് അന്യസംസ്ഥാനങ്ങളിലും രാജ്യത്തിന് പുറത്തും ജോലിക്ക് പോയവർക്ക് തിരികെ നാട്ടിലെത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. മാത്രമല്ല, വിദൂര ജില്ലകളിൽ പെട്ടുപോയവരും നിരവധി. ഇത്തരത്തിൽ അയൽ സംസ്ഥാനങ്ങളിലും ദൂര ജില്ലകളിലും പെട്ടുപോയവരാണ് പ്രധാനമായും ആംബുലൻസ് ലോബിയുടെ ഇരകൾ. അയൽ സംസ്ഥാനത്തും ജില്ലകളിലും പെട്ടുപോയവർ തിരികെ നാട്ടിലെത്താൻ പല കുറുക്കുവഴികളും സ്വീകരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ആംബുലൻസ് ലോബിയുടെ പ്രവർത്തനങ്ങൾക്കൊപ്പം ഇതും കൂടി ചേർത്ത് പറയേണ്ടതുണ്ട്. ഇത്തരക്കാർ അയൽ സംസ്ഥാനത്തു നിന്നും ചെറിയ പ്രദേശങ്ങളിലൂടെ കാൽനടയായി കേരള അതിർത്തിയിലെത്തുകയും അവിടെയുള്ള ഇടനിലക്കാർ വഴി അവർ ചോദിക്കുന്ന പണം നൽകി ആംബുലൻസിൽ കേരളത്തിൽ തങ്ങളുടെ പ്രദേശത്തെത്തുകയും ചെയ്യുന്നതാണ് പുതിയ രീതി. തികച്ചും നിയമവിരുദ്ധമായി അധികാരികളുടെ കണ്ണുവെട്ടിച്ച്. ആംബുലൻസുകൾ പോലീസ് പരിശോധിക്കില്ല എന്നത് മറയാക്കിയാണ് ഇത്തരം ലോബിയുടെ പ്രവർത്തനം. ലോബിയുടെ പ്രവർത്തനത്തിനായി പ്രത്യേക ഏജൻറ്റുമാരും സജീവമായി രംഗത്തുണ്ടെന്നാണ് വിവരം. ഈ ഏജൻറ്റുമാരാണ് ആവശ്യക്കാരുമായി ബന്ധപ്പെടുന്നത്. ഇതിന് ഏജൻറ്റിന് പ്രത്യേക കമ്മീഷനുമുണ്ട്. തമിഴ്നാട് അതിർത്തിയിൽ നിന്നും ഹരിപ്പാട്, ആറന്മുള, കായംകുളം, മാവേലിക്കര തുടങ്ങിയ സ്ഥലങ്ങളിൽ എത്തുന്നതിന് 8,000 മുതൽ 12,500 രൂപ വരെയാണ് നിരക്കുകൾ. കഴിഞ്ഞ ദിവസം ഇതിന് സമാനമായ ഒരു സംഭവം ആറന്മുളയ്ക്കടുത്ത് നടന്നു. ഹരിപ്പാട്ട് നിന്നും ഇത്തരം വാർത്തകൾ വരുന്നുണ്ട്. കേരള രജിസ്ട്രേഷനിലുള്ള വാഹനങ്ങളിലാണ് ഇവർ അതിർത്തി പ്രദേശത്ത് നിന്നും എത്തുക. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും അതത് രജിസ്ട്രേഷനിലുള്ള ആംബുലൻസുകളിലാണിവർ കേരള അതിർത്തിയിലേക്ക് എത്തുന്നതും. ഇതിനുള്ള ഏജൻറ്റുമാരും ലോബിക്ക് അന്യസംസ്ഥാനങ്ങളിൽ സജീവമായുണ്ട്. വൻ പ്രതിഫലം നൽകി നിയമവിരുദ്ധമായി ചിലരെങ്കിലും ഇത്തരം ആംബുലൻസ് ലോബിയുടെ സഹായത്തോടെ വീടുകളിലെത്തുന്നു. ഇതെല്ലാം വിവിധ വകുപ്പുകളുടെ കൺമുന്നിലാണ് നടക്കുന്നത് എന്നതും അത്ഭുതമുളവാക്കുകയാണ്. ഇങ്ങനെ എത്തുന്നവർ വീടുകളിൽ നിരീക്ഷണത്തിലിരിക്കുന്നവരാണോ, രോഗലക്ഷണങ്ങൾ ഉള്ളവരാണോ എന്നതും തിരിച്ചറിയാനാകാത്ത അവസ്ഥ. എന്തായാലും ജനങ്ങളുടെ ഭീതി മറയാക്കി വൻ സാമ്പത്തിക ലാഭം കൊയ്യുന്ന, നിയമവിരുദ്ധമായി വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഈ ആംബുലൻസ് ലോബിക്കെതിരെ അധികൃതർ ശക്തമായ നടപടികൾ എടുക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.